കൊച്ചിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും അനുകൂല വിധി വന്നതിന് പിന്നാലെ ജേക്കബ് തോമസിനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, ഈ വിധിയെ അംഗീകരിച്ച് താങ്കൾക്ക് സർക്കാർ പുതിയ പദവി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നായിരുന്നു. ജേക്കബ് തോമസിന്റെ മറുപടി കിറു കൃത്യമായിരുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിൽ ശക്തനായ ഒരു ഭരണകർത്താവുണ്ട്, അപ്പോൾ തീരുമാനവും ഉണ്ടാകും എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ മറുപടി. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന IPS ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഏറെ പ്രസക്തമാണ്. പിണറായി ഭരണത്തിന്റെ പിടിപ്പുകേടും കൊള്ളരുതായ്മയും വെളിവാക്കുന്നതാണ് ജേക്കബ് തോമസിന്റെ വാക്കുകൾ. ഭരണത്തെ പിന്തുണച്ചു നിൽക്കുന്ന മൂടുതാങ്ങികൾക്ക് മാത്രം സ്ഥാനങ്ങൾ വാരിക്കോരി നൽകുന്ന പിണറായി സർക്കാർ തന്നോട് പകപോക്കിയതിന്റെ വേദന ജേക്കബ് തോമസിന്റെ വാക്കുകളിലുണ്ട്. നരേന്ദ്രമോദിയെ എതിർക്കുന്ന പിണറായി വിജയൻ നിഷ്ക്രിയനായ ഭരണാധികാരിയാണെന്ന് തെളിയിച്ച ഒട്ടേറെ സംഭവങ്ങളാണ് സമീപകാലത്ത് തന്നെ കേരളത്തിലുണ്ടായത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം രാജ്യം കൈവരിക്കുന്ന പുരോഗതി കൂടി മനസ്സിലാക്കിയാണ് DGP ജേക്കബ് തോമസിന്റെ അളന്നു മുറിച്ച വാക്കുകൾ. അഴിമതിക്കെതിരായ ശബ്ദം കേരളത്തിൽ നിലച്ചിട്ടില്ലെന്ന സന്ദേശമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കോടതി വിധി നൽകുന്നതെന്നും വിധി വന്നതിന് പിന്നാലെ ജേക്കബ് തോമസ് പറഞ്ഞു. അകത്തുള്ളവർ അഴിമതി തുറന്നു പറയണം, തുറന്നു പറഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കുമെന്ന വലിയ സന്ദേശം ഈ വിധിയിലുണ്ട്. തീർച്ചയായും അഴിമതിക്കെതിരെ കേരളത്തിൽ എല്ലാവരും ശബ്ദമുയർത്തണം, എന്നാൽ മാത്രമേ ഇവിടെ അഴിമതി അവസാനിക്കുകയുള്ളൂ എന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അഴിമതി വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ പറയാമെന്ന ഒരു അലിഖിത ചട്ടം ഇവിടെയുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്, വൈറ്റിലയിൽ അഴിമതി തുറന്നു പറഞ്ഞയാളെ സസ്പെൻഡ് ചെയ്തു. അതേസമയം പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി നടത്തിയ കോർപ്പറേഷൻ മേധാവിയെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അഴിമതിയുടെ കൂത്തരം കൈമാറിയ പിണറായി ഭരണത്തിൽ ഏറാൻ മൂളികൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും ജേക്കബ് തോമസിന്റെ വാക്കുകളിലുണ്ട്. അഴിമതിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം അകത്തുള്ളവർ അഴിമതി ആദ്യം ജനങ്ങളോട് പറയുക എന്നതാണ്. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അഴിമതി മൂടിവെക്കുന്ന സംവിധാനമായതുകൊണ്ട് അതൊന്നും പുറത്തറിയില്ല, അല്ലെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോകാൻ എല്ലാവർക്കും കഴിയില്ല. അഴിമതിക്കെതിരായ ശബ്ദം നിലച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഈ വിധി നൽകുന്ന സന്ദേശം. അതേസമയം ഭരണകൂടം നീതിനിഷേധം നടത്തുമെന്ന സന്ദേശവും ഇതിലില്ലേ എന്നും ജേക്കബ് തോമസ് ചോദിച്ചു. പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ജേക്കബ് തോമസിന് അനുകൂലമായ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി. ഒന്നര വർഷമായി സസ്പെൻഷൻ നിൽക്കുന്ന ജേക്കബ് തോമസിനെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് പിണറായി വിജയൻ സർക്കാരിന് വൻ തിരിച്ചടിയാണ്. 2017 ഡിസംബർ മുതൽ ജേക്കബ് തോമസ് സസ്പെൻഷനിലാണ്. ഓഖി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ വിമർശനത്തിനായിരുന്നു ആദ്യ സസ്പെൻഷൻ. തുടർന്ന് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പലപ്പോഴായി സസ്പെൻഷൻ നീട്ടി. സർക്കാരിന്റെ അനുമതി വാങ്ങാതെ സർവീസ് സ്റ്റോറി എഴുതിയ കാരണവും ഇതിൽ ഉൾപ്പെടുന്നു. 1985 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന DGP ആണ്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജിംഗ് നടത്തിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ജേക്കബ് തോമസിനെതിരെ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ജേക്കബ് തോമസ് BJPയിൽ ചേർന്നേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. BJP RSS നേതാക്കളുമായി ജേക്കബ് തോമസ് ഡൽഹിയിൽ ചർച്ച നടത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. ചർച്ച നടത്തിയതായി ജേക്കബ് തോമസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. RSSന്റെ ചില വേദികളിൽ അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ജേക്കബ് തോമസ് തയ്യാറെടുത്തെങ്കിലും വിരമിക്കൽ പദ്ധതി പാളിയതോടെ മത്സരിക്കാൻ സാധിച്ചില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.